ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട രണ്ടോളം അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കേരളം വീണ്ടും സ്തംഭിപ്പിക്കാൻ പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. കൂടാതെ 5000 രൂപ മുതൽ 1 ലക്ഷം രൂപയുടെ വരെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുവാൻ പോവുകയാണ്. ഇതിനുവേണ്ടി നിങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾ APL BPL എന്ന തരംതിരിവില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭ്യമാകും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാനത്ത് ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ KSRTC ബസ്സുകൾ പണിമുടക്ക് ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരെയും തന്നെ വളരെയധികം ബുദ്ധിമുട്ടിലാഴ്ത്തിക്കൊണ്ടാണ് ഈ ഒരു KSRTC ബസ് പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത്. അനിശ്ചിതകാലത്തേക്കാണ് ഈ ഒരു പണിമുടക്ക് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ അറിയിക്കുകയുണ്ടായി. ഇപ്പോഴിതാ തിങ്കളാഴ്ച മുതൽ പ്രൈവറ്റ് ബസ്സുകളും സമ്പൂർണ്ണമായിട്ട് അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കാൻ പോവുകയാണ്. ബസ് ചാർജ് വീണ്ടും വർദ്ധിപ്പിച്ച് 12 രൂപയിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, KSRTC ബസ്സും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളും മുഴുവനായിട്ട് പണിമുടക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേരളം മുഴുവനായും സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പഞ്ചായത്ത് തലങ്ങളിലൊക്കെ അല്ലെങ്കിൽ പഞ്ചായത്ത് ഏരിയകളിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ സാമ്പത്തികമായിട്ടുള്ള സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. ഓർക്കുക, നിങ്ങളുടെ വാർഡ് അടിസ്ഥാനത്തിൽ, അതായത് നിങ്ങൾ പഞ്ചായത്തിലെ ഏത് വാർഡാണോ ആ വാർഡ് അടിസ്ഥാനത്തിൽ നിശ്ചിത ആളുകൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭ്യമാകുന്നത്. ഇപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ച് AY BPL കാർഡ് ഉടമകൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു കിണർ കുഴിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി അപേക്ഷ വയ്ക്കാം. ഇവർക്കൊക്കെ മുൻഗണനയും ഉണ്ടായിരിക്കും. കൂടാതെ APL ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്കും ഇതേ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. തൊഴിലുറപ്പ് അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇതിൽ മുൻഗണന ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിലുറപ്പ് അംഗങ്ങളല്ലാത്ത ആളുകൾക്കും ഈ ഒരു ആനുകൂല്യം ലഭ്യമാകും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വാർഡ് തലത്തിലെ എത്ര ഒഴിവുണ്ടോ അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും ലഭ്യമാകുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അറിയിപ്പുകൾക്ക് നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടാൽ മതിയാകും. അദ്ദേഹം പറഞ്ഞു തരും ഏത് രീതിയിലാണ് ഇതിൻ്റെ അപേക്ഷകൾ വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ കോവിഡ് കഴിഞ്ഞ സാഹചര്യത്തിൽ വളരെയധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ഇനി പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി തലത്തിലുമൊക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നാളെ മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.